ഇന്ന് മലയാളത്തിൽ തിയേറ്ററിൽ എത്തുന്ന ഒരു ചിത്രമാണ് വൺ പാർത്ഥൻ മോഹനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജഗദീഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിൽ വിഷ്ണു നന്ദൻ ദേവിക നമ്പ്യാർ സൗമ്യ സദാനന്ദൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് അരക്കും മെഴുകും കൊണ്ടുണ്ടാക്കിയ വീടിന് ശിവം എന്നായിരുന്നു പേര് അമ്മയും മക്കളും ആ വീട്ടിൽ താമസമായി പക്ഷേ അവിടെ അവരല്ലാതെ മറ്റെന്തോ ഒന്നുള്ളതായ അവർക്ക് പരിചയമില്ലാത്ത മറ്റെന്തോ ഒന്ന് ആ വീട് ഇന്ന് രാത്രി അവരെ കൊല്ലും നമുക്ക് പകരം മരിക്കും വണ്ണിൻ്റെ സംവിധായകൻ പാർത്തൻ മോഹനൻ മോർണിംഗ് ഷോയിൽ അതിഥിയാവുന്നു ആദ്യം തന്നെ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പ്രതീക്ഷകൾ എത്രത്തോളം നല്ല പ്രതീക്ഷയുണ്ട് ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം തന്നെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കൺവെൻഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഒരു അറ്റംപ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിലൊരുപാട് ആയിട്ടുള്ള മേക്കിംഗ് എലിമെൻസ് ഉണ്ട് അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട് അപ്പം ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അതായത് ഒരു ഹൊറർ എന്ന് പറയുന്ന എലമെൻറ്റിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രേക്ഷക രൂപിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആ ടാസ്ക് അത് ആ സിനിമ പൂർത്തിയായി തിയേറ്ററിൽ കാണുമ്പോൾ അതിനൊരു പൂർത്തിയാണ് ഒരു കംപ്ലീഷൻ വരുന്നു അത് ഇന്ന് സംഭവിക്കുന്നു അത് ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ ജനങ്ങളും അത് കാണുന്നു അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള ആ വസ്തുത ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായി തന്നെ ആദ്യം തരട്ടെ എന്തുകൊണ്ടാണ് വൺ എന്നൊരു പേര് നൽകിയിരിക്കുന്നത് ചിത്രത്തിന് വൺ എന്ന് പറയുന്ന ടേമിന് ഞാൻ പല നിർവചനങ്ങൾ ഇതിൽ കൊടുക്കുന്നു ഒന്ന് ഇത് ആറ് പേര് നടത്തുന്നൊരു യാത്രയുടെ കഥയാണ് അപ്പോൾ ആ യാത്രയിൽ അവരല്ലാതെ ഈ ആറ് പേരല്ലാതെ മറ്റൊരാൾ സം വൺ എൽസ് അവരെ കൂടെ ഉണ്ട് എന്നൊരു അർത്ഥം ഈ വണ്ണിനുണ്ട് പിന്നെ വൺ ഞങ്ങളുടെ ഈ പുതിയ ടീമിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ് ഞങ്ങൾ എൻ്റെ ആദ്യത്തെ ചിത്രമാണ് ആസ് ഡയറക്ടർ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ആദ്യത്തെ ചിത്രമാണ് ആസ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും പിന്നെ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഫിലിം അങ്ങനൊരു പേഴ്സണൽ അർത്ഥം മേ ബി ഇതിന് കൊടുക്കാം പ്രോജക്റ്റ് നമ്പർ വൺ എന്നൊരർത്ഥം പിന്നെ ഏറ്റവും ആയി ഞാൻ കാണുന്നത് ഈ തിയേറ്ററിൽ ആളുകൾ ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു എക്സ്പീരിയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദ വൺ ഈ ആറ് പേര് ഈ സിനിമയിലെ ആറ് പേരല്ലാത്ത ആ മറ്റൊരാൾ ആ ഏഴാമത്തെ വൺ എന്ന് പറയുന്നത് ഈ പ്രേക്ഷകൻ തന്നെ ആകും ആ അർത്ഥം വരണമെങ്കിൽ ഈ തിയേറ്ററിൽ അവർ ആ സിനിമ ആ ഇരുട്ടിലിരുന്ന ആ വെളിച്ചത്തിലേക്ക് നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ അവർക്ക് ആ വൺ അവരാണ് എന്നുള്ള ഫീലിംഗ് വന്നു ചേരും അങ് ആ രീതിയിലാണ് ഈ ചിത്രത്തിൻ്റെ ശബ്ദവും അതിൻ്റെ പിക്ചറും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ എഡിറ്റും അതിൻ്റെ ആക്ടിംഗ് ഈ അഞ്ച് ഫാക്ടേഴ്സിൻ്റെ പെർമിറ്റേഷൻ ആ രീതിയിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന പ്രേക്ഷകനും ഒരേ അഭിപ്രായം തന്നെയാവട്ടെ നല്ല ചിത്രം എന്നുള്ള അങ്ങനെയും വൺ എന്ന പേരിന് അർത്ഥമുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ജഗദീഷ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു പക്ഷേ മറ്റ് കാസ്റ്റിങ്ങുകളൊക്കെ എങ്ങനെയാണ് മറ്റ് കാസ്റ്റിംഗ് എല്ലാവരും ഒരു ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ അഭിനയിച്ച് മുൻ മുൻപ് അഭിനയിച്ച പരിചയമുള്ള അഞ്ച് പേരാണ് ബാക്കി കാസ്റ്റ് ഈ ആറ് പേരെ ഈ ചിത്രത്തിലുള്ളൂ ആറ് കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ളൂ ഈ ആറ് കഥാപാത്രങ്ങൾക്കും അവരുടെ ജീവിതത്തിലെ അവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് ഈ ആറ് ജീവിത ഈ ആക്ടേഴ്സിൻ്റെ ലൈഫിലെ പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ അവരുടെ ക്യാരക്ടേഴ്സിനും അവരുടെ ജീവിതത്തിലെ അവർ യഥാർത്ഥ ജീവിതത്തിൽ എന്താണോ ആ പേഴ്സണാലിറ്റീസുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആറ് ക്യാരക്ടേഴ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥ പേര് നൽകുന്നതിലൂടെ ദേ വിൽ ഐഡൻറ്റിഫൈ വിത്ത് ദ ക്യാരക്ടർ മോർ ആ ഒരു അർത്ഥത്തിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് വിഷ്ണു നന്ദൻ അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറാണ് ഹിസ് എ നൗ ടേണിങ് ഇൻ ആൻ ആക്ടർ ഓൾറെഡി ഇഡിയറ്റ്സ് എന്നൊരു മൂവിയിൽ ഓൾറെഡി ആക്ട് ചെയ്തിട്ടുണ്ട് വിനോദ് മേനോൻ ഈസ് എ തിയേറ്റർ ആക്ടർ ഫ്രം ചെന്നൈ അദ്ദേഹത്തിൻ്റെ ഫീച്ചർ ഫിലിം ഡെബ്യൂ ആണ് ഈ പ്രോജക്റ്റ് വളരെ സീനിയറായിട്ടുള്ള ഒരു തിയേറ്റർ ആക്ടറാണ് ദേവിക നമ്പ്യാർ ഒരു സീനിയർ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ടെലിവിഷൻ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ അവരുടെ സ്ക്രീൻ ഒരു പുതിയൊരു ക്യാരക്ടർ കാണാം സ്വാമി സദാനന്ദൻ നഗിയൻ ഡേവിഡൻ ഗുലത്തിലൂടെയൊക്കെ നമുക്ക് പരിചിതമായ ഫേസ് ആണ് ടി വിയിലും വളരെ പോപ്പുലറായ ഒരു ഫേസ് ആണ് പുള്ളി അവരുടെയും ഒരു നല്ലൊരു പെർഫോമൻസ് വളരെ സ്പോർട്ടി ആൻഡ് ഭയങ്കര ലൈവായൊരു പെർഫോമൻസ് ആണ് ആൻഡ് റോസൻ ജോളി ആണ് അഞ്ചാമത്തെ കേരളത്തില് ചെയ്തത് ചില ഇംഗ്ലീഷ് ഹൊറർ സിനിമകളേക്ക് ഓർമ്മിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തിയത് ഏതാണ് ചിത്രം എന്തെങ്കിലും എന്തൊക്കെയാണ് ഇതിന് പ്രചോദനമായത് ഇങ്ങനെ ഒരു തീം തിരഞ്ഞെടുക്കാൻ ഇതിൻ്റെ ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സംഭവമാണ് രണ്ടായിരത്തി നാലിൽ സ്കോട്ട്ലൻഡിൽ നടന്ന ഒരു ഒരു കോളേജ് ട്രിപ്പ് അഞ്ച് കോളേജ് വിദ്യാർത്ഥികൾ സ്കോട്ട്ലൻഡിലെ ഹൈ ഹൈലാൻഡ്സിലേക്ക് നടത്തിയ ഒരു 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 ഹൈക്കിംഗ് ട്രിപ്പ് ആ ട്രിപ്പിൽ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ അവർ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറർ ഇൻസിഡൻ്റാണ് ഇതിൻ്റെ ബേസിക് തീം അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ മിസ്ട്രി ആ ഇൻസിഡൻറ്റിൻ്റെ യഥാർത്ഥ ഉത്തരം ഇന്നും സ്കോട്ട്ലൻഡ് യാഡിന് പോലും കണ്ടെത്താനായിട്ടില്ല അതിൻ്റെ ഒരു വീഡിയോ ആ അഞ്ച് പേര് യാത്ര പോയപ്പോൾ അതിലൊരാളുടെ കയ്യിലുണ്ടായിരുന്നൊരു ഹാൻഡിക്യാം ആ ഹാൻഡിക്യാമിൽ അവർ ആ ട്രിപ്പിൻ്റെ ട്രിപ്പിൻ്റെ ഇവൻറ്റ് ഷൂട്ട് ചെയ്യണ്ടായി ആ ക്യാമറ ഇവരെ ഇവർക്ക് ഈ അറ്റാക്ക് കാട്ടിനകത്ത് വെച്ച് ഉണ്ടായപ്പോൾ ആ ക്യാമറ അവിടെ വെച്ച് ലോസ് ആവുകയും ചെയ്തു ഒരാഴ്ചക്ക് ശേഷം സ്കോട്ട്ലൻഡ് യാഡിന് ഈ ക്യാമറ കണ്ടെത്തുകയും അവരതിലെ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ഒരുത്തരം പോലും നൽകാൻ പറ്റാത്ത അത്രയും സ്ട്രെയിഞ്ചായിട്ടുള്ള അത്രയും സ്കെയറി ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയ്ക്ക് അത് കണ്ട് പക്ഷേ ഇന്നും ആ അഞ്ച് പേരിൽ നാല് പേരുടെ ഡെഡ് ബോഡീസ് പോലീസിനെ കണ്ടെത്താനായി അഞ്ചാമത്തെ ആളിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇന്നേ ദിവസം വരെ ലോകത്തിൽ ആർക്കുമില്ല അതുകൊണ്ട് തന്നെ അതൊരു പെൻഡിങ് ഒരു ഓപ്പൺ കേസാണ് സ്കോട്ട്ലൻഡാറിന് മുന്നിൽ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും അവർ പോലീസ് എവിഡൻസ് ഭാഗമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് സ്കോ രണ്ടായിരത്തി നാലിൽ യു കെയിൽ മാസ്റ്റേഴ്സ് പഠിക്കവേ എൻ്റെ എൽഡർ ബ്രദർ അർജുൻ അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തം അദ്ദേഹമാണ് ഈ വീഡിയോ അവരുടെ കോളേജിൽ നടന്നൊരു സെമിനാറിൽ വെച്ച് കാ കണ്ട് കാണുകയും അതിനെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തത് അപ്പോൾ അതിലൊരു ചിത്രമുണ്ട് അല്ലെങ്കിൽ ഹൊറർ എന്ന് പറയുന്ന ആ ആസ്പെക്റ്റിനെ നമ്മൾ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടുള്ള വഴിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അതിലൊരു ചിത്രമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വസ്തുത അതിനുള്ളിൽ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുകയും അതൊരു ചിത്രമാക്കാൻ തീരുമാനിക്കുകയും ആണ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ഒരു ഒരു ഡിസിഷൻ വന്നത് മാർച്ച് ഏപ്രിൽ കൊണ്ട് ഞങ്ങളിതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പിന്നെ കഴിഞ്ഞ നാല് മാസമായിട്ട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് അത് ഞങ്ങൾക്ക് പറ്റുന്ന മാക്സിമം പെർഫെക്ഷനിൽ അതിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് എലമെൻറ്റ് ഈ ചിത്രത്തിൻ്റെ സൗണ്ട് എലമെൻറ്റ് ഞാൻ എടുത്തു പറയുന്നു ഒരു തികച്ചും ഒരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും വൺ സൗണ്ട് വൈസ് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ എഡിറ്റ് ഇതിൻ്റെ പിക്ചർ ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻസും വളരെ മികച്ച രീതി തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻ്റെ വിശ്വാസം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എന്തായാലും ഇന്നത്തെ ചിത്രം തിയേറ്ററിൽ വരികയാണ് ഓരോ പ്രേക്ഷകരും അത് കാണുമ്പോൾ അവർക്കത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രം വർഷങ്ങളായുള്ള സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്ന ചിത്രം ഫ്രെയിം ടു ഫ്രെയിം വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ശ്രമം അങ്ങനെ എന്തൊക്കെ പുതുമകൾ എന്തൊക്കെ വ്യത്യസ്തതകൾ വണ്ണിലൂടെ കൊണ്ടുവരാൻ പാർത്തൻ മോഹനന് കഴിഞ്ഞിട്ടുണ്ട് അതെ ഒരു ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ഫിലിം സ്കൂളിൽ നിന്ന് പാസ്സാവുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ അഡ്വർടൈസിങ്ങിലാണ് സജീവമായിട്ടുണ്ടായിരുന്നത് അപ്പോഴും മനസ്സിൽ ഈ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഒരു 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 ഐഡിയ ഒരു സ്വപ്നം സ്വപ്നമുണ്ടായിരുന്നു പക്ഷേ അതിന് പ്രചോദനമാകുന്ന നല്ലൊരു സബ്ജക്റ്റ് എനിക്ക് വേണം എനിക്ക് വേണമായിരുന്നു എന്നെ ചലഞ്ച് എന്നിലെ ഫിലിം മേക്കറിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഫിലിമിലേക്ക് ഒരു തീരുമാനത്തിലായിരുന്നു വളരെ റാൻഡമായിട്ടാണ് ഈ ടോപ്പിക്ക് എൻ്റെ അടുത്ത് വന്നത് ഈ സ്റ്റോറി എന്നെ തേടി വന്നത് അപ്പോൾ തന്നെ എന്നെ എന്നിലെ ഫിലിം മേക്കറിനെ എക്സൈറ്റ് ചെയ്യുകയും അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു ഐഡിയ വരികയും വളരെ ഡിഫറൻറ്റായ ഒരു പാത്രം നടക്കാവുന്നതും ഞാൻ തീരുമാനിച്ചിറങ്ങിയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഒരു കാസ്റ്റ്യൂം ക്രൂവും എനിക്ക് ഭാഗ്യവശാലുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഈ മേക്കിംഗ് സവിശേഷ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ മെത്തേഡ് ഓഫ് മേക്കിംഗ് ആണ് മിസോൺ സീൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തിയേറ്ററിക്കൽ മെത്തേഡാണ് ഞാൻ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു സീനിനെ നമ്മൾ പല ഷോട്ടുകളായി മുറിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു റെഗുലർ മെത്തേഡിൽ നിന്ന് മാറി ഒരു സീനിനെ ഒരു സിംഗിൾ കണ്ടിന്യൂസ് ഷോട്ടായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് കട്ടുകളില്ലാതെ ഒരു കംപ്ലീറ്റ് സീനിനെ രണ്ടരയോ മൂന്നോ മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു സിംഗിൾ ഷോട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ സിംഗിൾ ഷോഡൺ എടുക്കുമ്പോൾ അതിൻ്റെ അതിലെ വരുന്ന ആക്റ്റേഴ്സ് അതിലെ പ്രോപ്പർട്ടീസ് അതിൻ്റെ മ്യൂസിക് പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ഈ നാല് എലമെൻസിനെ നമ്മൾ മാ മാറ്റുന്നതനുസരിച്ചിട്ടാണ് ഈ സീനിലെ ഓരോ സീനിലെയും എഫക്റ്റ് മെയിൻറ്റൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ക്രിയേറ്റ് ആവുന്നത് പിന്നെ ഒരു ക്യാരക്ടറിനും അവർക്ക് ഞാൻ റിട്ടേൺ ഡയലോഗ് ഈ ചിത്രത്തിൽ നൽകിയില്ല അവർക്ക് ആവശ്യം ഓരോ സീനിലും എവിടെയൊക്കെ ഏതൊക്കെ പോയിന്റിൽ ആരോട് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മുൻപേ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഓൺ ലൊക്കേഷൻ അതൊരു മൂന്നോ നാലോ തവണ റിഹേഴ്സ് ചെയ്ത് അവർക്കത് ബൈഹാർട്ടായി ഒരു അതിൻ്റെ ഒരു കംപ്ലീറ്റ് റൺ ഔട്ട് കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഷോട്ടിലേക്ക് പോകുമായിരുന്നു ഇത് സെയിം ടൈം ക്യാമറ പേഴ്സണും ഇതിൻ്റെ റിഹേഴ്സൽസ് പോകുമായിരുന്നു ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും റിഹേഴ്സ്ഡായി റെഡി ആയി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടന്നത് അതിൻ്റെ ആ ഒരു 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 റിയാലിറ്റി ആ അത് ആ ഷോട്ടിന് നൽകി ഈ മെത്തേഡ് നൽകുന്ന റിയാലിറ്റി സ്ക്രീനിലും നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശ്രീ പാർത്ഥൻ മോഹൻ ചിത്രത്തിൽ എത്ര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാനങ്ങളെക്കുറിച്ച് ചിത്രത്തിൽ ഒരു ഗാനമേ ഉള്ളൂ സ്വപ്നമേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അതിവരുടെ ഈ ആറ് സുഹൃത്തുക്കൾ ഈ സിനിമയുടെ ആദ്യം അവർ ഒരു യാത്ര പോവാൻ നിശ്ചയിക്കുന്നു ആ യാത്രയെ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഗാനത്തിലൂടെയാണ് ആ ഗാനത്തിൻ്റെ ചിത്രീകരണത്തിലും ഒരു ഒരു പുതിയൊരു ഒരു ടെക്നീക്ക് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ദ സോങ് അവർ നടത്തുന്ന ജേർണി അവരെ പുറത്ത് തന്നെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ടെക്നീക് അതിലും യൂട്യൂബിലൊക്കെ നല്ല റിവ്യൂസാണ് ഇതുവരെ വന്നിട്ടുള്ളത് കണ്ട ആളുകൾക്ക് അപ്പോൾ ആ സോങ് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത് അശ്വിൻ ജോൺസൺ ആണ് അദ്ദേഹം ഒരു വളരെ സീനിയർ പിയാനിസ്റ്റും ഒരു ഒരു അഡ്വെർടൈസിങ് ഫീൽഡിൽ വളരെ ഫേമസ് ആയൊരു കമ്പോസറുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഫിലിം തന്നെയായിരിക്കും ഈ സ്കോർ തന്നെയായിരിക്കും ഈ മൂവിയിൽ മ്യൂസിക്കിനേക്കാളും സോങ്ങിനെക്കാളും കൂടുതലെടുത്ത് പറയാണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചാണ് അശ്വിൻ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരുപാട് ഡ്രോണുകൾ അതുപോലെ ഒരുപാട് ആയിട്ടുള്ള ടോണുകൾ പ്രോസസ്സ് ചെയ്യുകയും അതേപോലെ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ഒക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക് റിസർച്ചിന് തന്നെ ഏകദേശം ഒരു ഒരു മാസത്തോളം അശ്വിൻ സ്പെൻഡ് ചെയ്യുകയുണ്ടായി ഞാനും അശ്വിനും കൂടെ പല സെഷൻസ് ഇരുന്നിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് ഡിസൈൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു പ്രോപ്പർ മ്യൂസിക് ഡിസൈൻ ഉള്ള ഒര് ചിത്രമായിരിക്കും വൺ എന്നുള്ള ഉറപ്പായിരുന്നു മോഹൻ മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന് താങ്കളുടെ ആദ്യ സംരംഭത്തിനും ആശംസകൾ നേരുന്നു